ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വന്തം. സോ ഇന്നത്തെ എന്റെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഒരു ക്രീമിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ എൻവൈബിന്റെ പ്രോ സ്റ്റോക്ക് ക്രീമിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു ഹൈലൈറ്റർ ആണ്. അപ്പൊ നമ്മള് ഫേസിൽ നമ്മുടെ മോയ്സ്ചറൈസർ ക്രീം ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മള് എല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഈ ഹൈലൈറ്റർ കേട്ടോ. അപ്പൊ ഇത് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതിന്റെ തന്നെ ഒരു എന്താണ് രണ്ട് മൂന്ന് ഷെയ്ഡുകൾ വരുന്നുണ്ട്. ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട്, പിങ്ക് ഷെയ്ഡ്, പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വാങ്ങിച്ചത് പിങ്ക് ഷെയ്ഡാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പം ഞാനിത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു ഒരു അഞ്ചാറ് മാസത്തോളമായി കേട്ടോ. അപ്പൊ ഇതിന്റെ വലിപ്പം വന്നിട്ടുള്ളത് ഇത്രയും കണ്ടോ, ഇത് കാണുന്നുണ്ടാവും നമ്മുടെ ഈ വിരലിന്റെ ഇത്രയേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഈ വിരലിന്റെ ഇത്രയേ ഉള്ളൂ വലിപ്പം വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 250 സംതിങ് ആണ്, 250 സംതിങ് ആണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പം ഇത്രയും ചെറിയൊരു ക്രീമിനാണ് അത്രയും റേറ്റ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇത് ഒരുപാട് യൂട്യൂബേഴ്സ് ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് അത്രയും നല്ല ഗ്ലോ ചെയ്യുന്നൊരു ക്രീമാണ്, വേറെ ഒന്നും വേണ്ട നമുക്ക് ഗ്ലോ ചെയ്യാൻ, ഒരു ഒരു ക്രീം ഇല്ലെങ്കിൽ നമുക്ക് ഇത് മാത്രം അപ്ലൈ ചെയ്താലോ നല്ല ഭംഗിയായിരിക്കും, നല്ല ഗ്ലോ ആയിരിക്കും നമ്മുടെ ഫേസിന്. പിന്നെ വലിയ വലിയ യൂട്യൂബേഴ്സ് തന്നെ, നമ്മളിപ്പോ ഫസ്റ്റ് തന്നെ ആദ്യം കാണുക വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ആയിരിക്കുമല്ലോ. അവര് ചിലപ്പോ അവരുടെ പ്രൊമോഷന്റെ ഒരു ഇതിലായിരിക്കും അവർ ചെയ്യുന്നത്, പക്ഷെ നമ്മൾ അധികം കാണുക വലിയ വലിയ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ആയിരിക്കും. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ വലിയ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് കാണാതിരിക്കുക. കാരണം അവർ അവരെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മാത്രമേ പറയുള്ളൂ. അപ്പൊ ഞങ്ങളെ പോലെയുള്ള കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സും കുറച്ച് വാച്ച് ടൈം ഒക്കെ ഉള്ള ആളുകളുടെ വീഡിയോസ് കാണാൻ അവർ മാത്രമായിരിക്കും സത്യം പറയുക കേട്ടോ. ഓക്കെ, അപ്പം അപ്പം വലിയ അവരൊക്കെ പറയുന്നത് നല്ലൊരു ക്രീമാണ്, നല്ല എന്താണ് നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് കാണാം, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാൻ അങ്ങനത്തെ വീഡിയോസും കണ്ടു. എന്നിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് കേട്ടോ. എന്നിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഇത് അധികം ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആകെ വിരലിലുണ്ടാവുന്ന ദിവസം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഇത്രയും മാസങ്ങളായി, പക്ഷെ ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു വിരലിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇത് അത്രയും വലിയ ഗ്ലോ ഒന്നുമില്ല, ഗ്ലോ ആവണില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഗ്ലോ ചെറിയൊരു ഗ്ലോ ഉള്ളു കേട്ടോ. നല്ല അവർ പറയുന്നത് പോലെ അത്രയും വലിയ ഗ്ലോ ഒന്നുമില്ല, എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഫേസിൽ വെച്ചിട്ടുണ്ട് ചെറിയൊരു, അത്രയും പുറത്തേക്ക് കാണാൻ മാത്രമാണ് ഗ്ലോ ഒന്നുമില്ല, നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ചെറിയൊരു ഗ്ലോ കാണാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇതിന് മുന്നേ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ചിലർ പറയുന്നുണ്ട് നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ള ഒരു ക്രീം തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം ഞാൻ വാങ്ങിച്ചത് പിങ്ക് ആയിരുന്നു, ചിലപ്പം അതുകൊണ്ടായിരിക്കാം എനിക്ക് ചിലപ്പം ഫീൽ, എനിക്ക് തോന്നുന്നത് ഗോൾഡൻ കളർ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഗ്ലോ ആയിട്ട് ഫീൽ ചെയ്യായിരിക്കാം എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ വൈറ്റ് കളർ ആണെങ്കിലും ചിലപ്പോൾ ഒന്നും കൂടെ ഒന്ന് പുറത്തേക്ക് എടുത്ത് കാണിക്കും എന്നുള്ള ഒരു ഇത് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലപ്പം പിങ്ക് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് എൻ്റെ ഫേസിൽ പിങ്ക് ചിലപ്പം അങ്ങനെ പുറത്തോട്ട് കാണിക്കാത്ത ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഞാൻ വേറെ ഒന്ന് വാങ്ങി നോക്കട്ടെ, എന്നാൽ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കണ്ടേ എന്നുള്ളതാണ്. എന്നിട്ട് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കണ്ടേ എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്താണ് വീഡിയോസിലുള്ള കമന്റ്സ് വായിക്കാട്ടോ. കമന്റ്സ് വായിച്ചതിന് ശേഷം നിങ്ങൾ വായിക്കുക. വലിയ വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും പോലും അതിലെ കമന്റ്സ് വായിക്കുക. അതിൽ നമ്മളെ സാധാരണക്കാരുള്ള കമന്റ്സ് ആയിരിക്കും. അതിലെ കമന്റ്സ് വായിച്ചിട്ട് നിങ്ങൾ നല്ലതാണെങ്കിൽ മാത്രം വായിക്കാട്ടോ. ഓക്കെ, അപ്പൊ എന്റെ സ്കിൻ ടോൺ ഉള്ളവർ എന്തായാലും പിങ്ക് വാങ്ങിക്കായിരിക്കും, കാരണം എനിക്ക് പിങ്ക് മേച്ചാണെന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പോ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആകെ കുറച്ചുള്ളൂ ഇതിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാൻ ഇപ്പൊ ബാക്ക് ക്യാമറ വെച്ചത് കൊണ്ട് എനിക്ക് എന്റെ ഫേസ് നേരിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. അപ്പൊ എത്രത്തോളം ഗ്ലോ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ ചോദിക്കുന്നുണ്ട് എത്ര ലോങ് ലാസ്റ്റ് കാണാമെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ കേട്ടോ, എത്ര ലോങ് ലാസ്റ്റ് കാണാമെന്നുള്ളത്. കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഗ്ലോ ഉണ്ട് എന്ന് തന്നെ ഉള്ളൂ. ലോങ് ലാസ്റ്റിക് ആണ്, നമ്മളിപ്പോൾ ഫേസ് വാഷ് ചെയ്തായിരിക്കും ഇത് പോകുന്നുണ്ടാവുക.
അത്ര ലോങ് ലാസ്റ്റിക് തന്നെയാണ്. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന പോലെ അല്ലല്ലോ. അപ്പം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നമ്മളിൽ വാഷ് ചെയ്താലല്ലേ ഇത് പോവുള്ളൂ. ഇത് ലോങ് ലാസ്റ്റിക് തന്നെയാണ്, പക്ഷെ ഗ്ലോ ചെറിയൊരു കുറവുണ്ടെന്ന് തന്നെ ഉള്ളു കേട്ടോ. അത്യാവശ്യം ലോങ് ലാസ്റ്റിക് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ പിങ്ക് ഷെയ്ഡ് എനിക്ക് പറ്റിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പം ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഫേസ് ഗ്ലോ ആണോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. എനിക്ക് ബാക്ക് ക്യാമറ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ഫേസ് ഡയറക്റ്റ് ആയിട്ട് കാണുന്നില്ല അതുകൊണ്ട്. ഓക്കെ ഓക്കെ ഗേസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഈ ക്രീം നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഫേസ് മൊത്തത്തിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ഞാനിത് പിങ്ക് ഷെയ്ഡാണല്ലോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു തവണ യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നമ്മൾ ബ്ലഷ് ഇടൂല്ലേ, അതുപോലെ ഇവിടെയും ചെയ്തു ഇവിടെയും ചെയ്തു. ഇങ്ങനെ അവർ ജസ്റ്റ് ഒരു വട്ടത്തിൽ ഇങ്ങനെ ഇട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ വീട്ടുകാർ ചോദിച്ചു ഇതെന്താ അവിടെ ഇവിടൊക്കെ ആയിട്ട് ഒരു ഇങ്ങനെ പിങ്ക് കളർ ഇതൊരു പാട് പോലെ തോന്നിയിട്ടുണ്ട്, എന്താ എന്തോ എത്തി എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് ഓ ഞാനിത്. അപ്പോൾ എനിക്ക് ചെറിയൊരു പിങ്ക് ഷെയ്ഡ് കാണുന്നുണ്ട്, പക്ഷെ ഗ്ലോ ആയിട്ടല്ല, ചെറിയൊരു പിങ്ക് കളർ കാണുന്നുണ്ട്. അപ്പം ഞാൻ വേഗം പോയിട്ട് നോക്കുമ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ ചെറിയൊരു എന്താണ് നമ്മൾ ചില എന്താണ് വെള്ളപ്പാണ്ട് അങ്ങനത്തെ ഒക്കെ പാണ്ടുകൾ ഉണ്ടാവില്ല, അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡിലെ ഒരു പാണ്ട് പോലെയൊക്കെ ഇങ്ങനെ തോന്നി. അപ്പം നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ മൊത്തത്തിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, അപ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പറയണം തോന്നി, പെട്ടെന്ന് വിട്ടുപോയതായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ.